ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നസ്രാണി സ്റ്റൈലിൽ വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു 3 എണ്ണം, ചെറുതായി ഇങ്ങനെ സൈഡ് വൈസ് കട്ട് ചെയ്ത് വെച്ചത്. ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്. ഇഞ്ചി മീഡിയം സൈസ് കട്ട് ചെയ്തത്. 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തത്. കുറച്ച് കറിവേപ്പില, മല്ലിയില ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി വേണ്ടത് നമുക്ക് മുകളിൽ വറുത്തിടാനുള്ള കാഷ്യൂനട്ടും കിസ്മിസും. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നെയ്യിൽ വറുത്തിടണം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, അത് ഹോൾ കുരുമുളക് ഉപയോഗിച്ചാൽ മതി. അതായത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉപയോഗിച്ചാൽ മതി. പ്ലസ് പട്ട, ഒരു ചെറിയ പീസ് ഒടിച്ചെടുത്തിരിക്കുന്നതാണത്. പട്ട 4 ഏലക്കായ ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് ഏലക്കായ. പ്ലസ് 4-5 കരിയാമ്പൂ. ഇത്രയാണ് നമ്മുടെ മസാല പാട്ടിൽ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ്, ഇത് ഞാൻ 3:1 എന്നുള്ള നിലയ്ക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം ക്യാരറ്റിന് ഭയങ്കര സ്വീറ്റ്നെസ് ആയതുകൊണ്ട് മുഴുവൻ അങ്ങ് മധുരിച്ച് പോവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 300 ഗ്രാം പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം ക്യാരറ്റ് എന്നുള്ള നിലയ്ക്ക്. ഞാനിവിടെ ഒരു 400 ആൻഡ് 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 150 അടുത്ത് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റൂവിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് ഇത് 2 കപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 2 പാലാണ്, 2 പാല് ഒരു കപ്പ്. അതുപോലെ തന്നെ 1 പാല് തലപ്പാല് അഥവാ 1 പാല് അതും 1 കപ്പ്. ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങ കളയരുത്. അത് അതായത് നമ്മൾ ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള തേങ്ങ കളയാതെ, തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷമുള്ള തേങ്ങ കളയാതെ വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നമ്മൾ അടുപ്പെല്ലാം കത്തിച്ചു, പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് മെൽറ്റായി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ്. ഒരുമിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല, ഒന്ന് സൂക്ഷിച്ച് അടുത്ത് നിന്ന് വറുത്തെടുക്കണമെന്ന് മാത്രം. കുറച്ച് നെയ്യ് യൂസ് ചെയ്താൽ മതിയാവും, കാരണം ഇത് ലെഫ്റ്റ് ഓവർ വന്നിട്ട് ഇനി ബാക്കി നമ്മൾ തീർക്കാൻ നടക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് വെച്ചിട്ട് അതിൽ മാത്രമായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വറുത്ത് പോരാം. ഇതിലേക്ക് തന്നെ ഇനി നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, നമ്മുടെ കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പട്ട, കരിയാമ്പൂ, ഏലക്കായ ആൻഡ് പെപ്പർ ഇത്രയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമുളക്.
ഇത് പെട്ടെന്നൊന്ന് മുരിഞ്ഞു വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് മുരിഞ്ഞു വരുന്നതായിരിക്കും മൊത്തം നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇടുക നമ്മൾ പൊട്ടറ്റ് ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പിടാൻ പാടൂ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൊരിയട്ടെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അത് ഇതിൽ നന്നായിട്ട് മുരിഞ്ഞു വരും കോൺഫ്ലോർ മുരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് രണ്ടാം പാലിട്ട് അതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് രണ്ടാം പാലിട്ട് നമ്മളിതിനൊന്ന് ചെറുതായിട്ട് തിള വരാനായിട്ട് വെക്കുക ഇത് നമ്മുടെ സ്റ്റൂ ഇതാ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് നല്ലൊരു തിക്നെസ്സും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലിട്ട് കൊടുക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റാർച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൺസ്റ്റാർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ ആണെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് മൈദ അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സ് തന്നെയാണ് സൂക്ഷിക്കണം എന്ന് മാത്രം നമ്മുടെ സ്റ്റൂ ഏകദേശം ഒരു 90% റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം പാല് അല്ലെങ്കിൽ തലപ്പാൽ ഇട്ട ശേഷം ഇത് തിള വന്ന് പോവരുത് അപ്പോൾ അത് അടുത്ത് നിന്ന് കുറുകി നമ്മൾ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുമ്പോഴത്തേക്കും നോക്കി 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 നിന്നിട്ട് വേണം അത് ഓഫ് ചെയ്ത് താഴേക്ക് വാങ്ങാൻ ഇത് തിളച്ച് കഴിഞ്ഞ തിളച്ച് നന്നായി തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ചിട്ട തേങ്ങ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് പാലിൻ്റെ തന്നെ ആ ടേസ്റ്റ് തനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ അടുത്ത് നിന്ന് ഇളക്കി കൊണ്ടുപോയിരിക്കുക ഇത് ഏകദേശം റെഡിയാവുന്നുണ്ട് ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി ഇനി ഒന്നും കൂടി സൂക്ഷിച്ച് കിടക്കാം അപ്പൊ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തതാണ് അത് നമുക്ക് തൂവി കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മുടെ കിടിലൻ സ്റ്റൂ റെഡിയാണ്
അപ്പവും കൂട്ടി സ്റ്റൂവും കൂട്ടി കഴിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.